നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഭഗവത്ഗീതയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ അധ്യായമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 19-ാമത്തെ ശ്ലോകത്തിൻ്റെ സാരമാണ് ഇന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വായിക്കാം. ശ്ലോകം 19-ാമത്തത്. സഘോഷോ ധർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വിനുനാദയൻ. കൂടി വായിക്കാം. സഘോഷോ ധർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വിനുനാദയൻ. ഓരോരോ ശ്ലോകം നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. അതിലെ പദങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലിയ ശ്ലോകങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കണം. അങ്ങനെ പലതവണ നമ്മൾ ചൊല്ലുമ്പോൾ മാത്രമേ, പലതവണ നമ്മൾ അർത്ഥങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് വളരെ കൃത്യമായ ഒരു പഠനം നടക്കുകയുള്ളൂ. ഏറ്റവും നന്നായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് പദങ്ങൾ നോക്കിക്കോളൂ. സഘോഷോ ധർത്തരാഷ്ട്രാണ്. ഘോഷോ എന്നുള്ളത് എന്തായിട്ട് മാറും? അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞു, പലതവണ പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഘോഷോ എന്നുള്ളത് എന്തായിട്ട് മാറും? ഘോഷ. അപ്പം ഘോഷ എന്ന് എഴുതിയിട്ട് വിസർഗം ഇടാം. വിസർഗം പറഞ്ഞാൽ രണ്ട് കുത്തുകളാണ്. അപ്പം ഘോഷ സ ഘോഷ സ എന്നുള്ളത് എന്തായിട്ട് മാറും? സഹ എന്നായിട്ട് മാറും. അപ്പം സഹ ഘോഷ അത് ഒന്നിച്ചു വരുമ്പോഴാണ് എന്താകുന്നത്, ആ വിസർഗം ഇല്ലാതെയാവും. വിസർഗം ഇല്ലാതെ അവിടെ എന്തായിട്ട് മാറുന്നത്? സഘോഷോ എന്നായിട്ട് മാറുന്നത്. ഇനി ധർത്തരാഷ്ട്രാണ്, അത് ഒരു പദമാണ്. ധർത്തരാഷ്ട്രാണ്. ഹൃദയാനി, അതും ഒരു പദമാണ്. വ്യദാരയത്, അതും ഒരു പദമാണ്. നഭശ്ച, അത് മുറിക്കാൻ അറിയാം അല്ലേ. നഭശ്ച എന്നുള്ളത് എന്തായിട്ട് മാറും? നഭഹ കൂട്ടണം ച, നഭശ്ച. പൃഥിവീം ഒരു പദമാണ്. ചൈവ എന്നുള്ളത് പദം മുറിക്കണം. ചൈവ എന്നുള്ളത് പദം മുറിച്ചാൽ എന്താവും? ച കൂട്ടണം ഏവ, ച കൂട്ടണം ഏവ, രണ്ടും കൂടി ചേരുമ്പോൾ ചൈവാന്നാവും. തുമുലോ വിനുനാദയൻ എന്നുള്ളത് മുറിച്ചാൽ എന്താവും? തുമുലഹ കൂട്ടണം വിനുനാദയൻ, തുമുലഹ കൂട്ടണം വിനുനാദയൻ, അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്താവുക? തുമുലോ വിനുനാദയൻ എന്നാവുക. അപ്പോൾ പദങ്ങളൊക്കെ മുറിച്ചു. ഇനി എന്താ വേണ്ടത്? അടുത്ത പരിപാടിയിലെ ക്രിയാപദം എന്താ, അത് കണ്ടുപിടിക്കാം. ക്രിയാപദം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. വ്യദാരയത് എന്നുള്ളതാണ് ക്രിയാപദം. വ്യദാരയത്. ഇനി വിദാരയത് എന്തിനെ വിദാരയത്? ഹൃദയാനി വ്യദാരയത്, ഹൃദയങ്ങളെ വ്യദാരയത്, ഹൃദയങ്ങളെ മുറിച്ചു, ഹൃദയങ്ങളെ കീറി മുറിച്ചു, ഹൃദയങ്ങളെ പിളർന്നു എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ് വ്യദാരയത് പറഞ്ഞത്. അപ്പോൾ ഹൃദയാനി വ്യദാരയത്. ഹൃദയാനി എന്ന് പറയുന്നത് ബഹുവചനമാണ്. സംസ്കൃതത്തിൽ മൂന്ന് വചനങ്ങളുണ്ട്, മറ്റ് ഭാഷകൾ പോലെയല്ല. ഏകവചനമുണ്ട്, ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്. അപ്പം ഹൃദയാനി എന്ന് പറയുന്നത് ബഹുവചനമാണ്. ഹൃദയങ്ങളെ കീറി മുറിച്ചു അല്ലെങ്കിൽ ഹൃദയങ്ങളെ പിളർത്തു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹൃദയാനി വ്യദാരയത്. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കണം. ഇങ്ങനെ ഈ ഇതിന് ആകാംക്ഷാ പ്രണാളി എന്നാണ് ഇതിന് പറയുക. ഒരു ശ്ലോകം പഠിക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയുടെ പേരാണെന്ത്? ആകാംക്ഷാ പ്രണാളി. ആകാംക്ഷാ പ്രണാളി എന്ന് പറഞ്ഞാൽ ക്രിയാപദം കണ്ടുപിടിക്കുക. ആ ക്രിയാപദം കണ്ടുപിടിച്ചിട്ട് ആ ക്രിയാപദത്തിനോട് നമ്മളിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ഓരോരോ ചെറിയ ചെറിയ ചോദ്യത്തിനും നമുക്ക് ആ ശ്ലോകത്തിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടും. ഇപ്പം വ്യദാരയത്ത് പറഞ്ഞാൽ എന്താ? കീറി മുറിച്ചു, പിളർന്നു. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുക, ആരെ കീറി മുറിച്ചു അല്ലെങ്കിൽ എന്തിനെ കീറി മുറിച്ചു? അപ്പോൾ ഉത്തരം കിട്ടിയത് ഹൃദയങ്ങളെ കീറി മുറിച്ചു അല്ലേ. അപ്പോൾ ഹൃദയാനി വ്യദാരയത്. ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ രീതിക്കാണ് എന്താ പറയുക, ആകാംക്ഷാ പ്രണാളി എന്ന് പറയും. അപ്പോൾ അതൊരു മാർഗമാണ്, ഒരു ശ്ലോകം പഠിക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ വ്യദാരയത് കീറി മുറിച്ചു, എന്തിനെ കീറി മുറിച്ചു? ഹൃദയങ്ങളെ കീറി മുറിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം എന്താ, ആരുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചു അല്ലെങ്കിൽ ആരുടെ ഹൃദയങ്ങളെ പിളർന്നു? അപ്പോൾ ഉത്തരം അതിൽ തന്നെ ഉണ്ടാവും. എന്താണ്? ധർത്തരാഷ്ട്രാണാം ഹൃദയാനി വിദാരയത്, ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചു.
ഉത്തരം കിട്ടി. ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളുടെ ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ അത് പിളർന്നു അല്ലെങ്കിൽ തെറിമുറിച്ചു. അപ്പോൾ ഇനിയും ചോദ്യം ചോദിക്കാം, എന്താണ് ഈ ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ തെറിമുറിച്ചത്? അതാണ് അടുത്ത ചോദ്യം അല്ലേ. ധർത്തരാഷ്ട്രം സംഗതി മനസ്സിലായി, ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ അത് പിളർന്നു. എന്താണ് ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നത്? ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ ഉണ്ടാവും? ആ ശ്ലോകത്തിൽ തന്നെ ഉണ്ടാവും. ഘോഷ, ഘോഷമാണ് പിളർന്നത്. ഘോഷം എന്ന് പറഞ്ഞാൽ ശബ്ദം. അപ്പോൾ ഏതോ ഒരു ശബ്ദം, ഏത് ശബ്ദം എന്നല്ല, ഘോഷ, ഘോഷമാണ് ഈ ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നത്. അപ്പോൾ വീണ്ടും ചോദിക്കുക, ഏത് ഘോഷം, ഏത് ശബ്ദമാണ്, അല്ലെങ്കിൽ ഏത് ശബ്ദഘോഷമാണ്, ഏത് കോലാഹലമാണ് ഈ ധർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നത്? സഹ, ഉത്തരം കിട്ടി, സഹ ആഘോഷം. ആ ആഘോഷമല്ല, ആ നൃത്തം ഘോഷം, അല്ലെങ്കിൽ ആ ശബ്ദകോലാഹലം. ആ ശബ്ദകോലാഹലമാണ് ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ പിളർത്തിയത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ക്രമത്തിൽ കിട്ടിയില്ലേ, ആ ശബ്ദകോലാഹലം ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കും, എ എന്ന് ചോദിക്കും അല്ലേ, ആ ശബ്ദം അല്ലെങ്കിൽ ആ ശബ്ദകോലാഹലം ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു, ഏത് ശബ്ദം? അടുത്ത ചോദ്യം, അപ്പോൾ ഏത് ശബ്ദം അല്ലെങ്കിൽ ഏത് കോലാഹലം അല്ലെങ്കിൽ ഏത് ഘോഷം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എവിടെയുള്ളൂ? അത് ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലാണല്ലേ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച 18 വരെ പഠിച്ച 2-3 ശ്ലോകങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? പാണ്ഡവപക്ഷത്തുള്ള കൃത്യം 18 പേര് അവരുടെ കയ്യിലുള്ള ആ ശംഖങ്ങളൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ വിസ്തരിച്ച് നമ്മൾ എന്തായാലും മിനിയാന്നൊക്കെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അവരുടെ ശംഖനാദം കേട്ടപ്പോൾ ആ ശംഖനാദത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ ആ ശബ്ദ കോലാഹലം. അപ്പം അവരുടെ ശംഖനാദങ്ങളൊക്കെ വളരെ പ്രത്യേക തരത്തിലുള്ള ശംഖനാദങ്ങളായിരുന്നു. ആ ശംഖനാദങ്ങളുടെ ഘോഷം കേട്ടപ്പോൾ, ഇപ്പം ഉത്തരം മനസ്സിലായില്ലേ. അപ്പം ഇന്നലെയും ഇനിയാതും പറഞ്ഞ ആ പാണ്ഡവപക്ഷത്തുള്ള പലരുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാഞ്ചുജന്യം, അതുപോലെ പാണ്ഡവന്മാരുടെ പലതരത്തിലുള്ള ശംഖിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്ന ശബ്ദം, അങ്ങനെ 18 പേരുണ്ടെന്നൊക്കെ ഇന്നലെ പറഞ്ഞു. അതിൽ അക്ഷരങ്ങളൊക്കെ എണ്ണി നോക്കാൻ വേണ്ടി ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനെല്ലാം കൂടി എണ്ണിയിട്ട് എനിക്ക് കിട്ടിയ സംഖ്യകളൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. 24 മണിക്കൂർ നിങ്ങൾക്ക് സമയം തന്നിരുന്നു. ആ 24 മണിക്കൂറുകൊണ്ട് നിങ്ങളെല്ലാവരും അക്ഷരങ്ങൾ എണ്ണി നോക്കി ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അക്ഷരങ്ങൾ എണ്ണി നോക്കുന്ന ഒരിക്കലും നിർത്തിവെക്കരുത്, പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സംഗതി ഏകദേശം മനസ്സിലായില്ലേ. അപ്പോൾ പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ള അവരുടെ പലതരത്തിലുള്ള ശംഖനാദങ്ങളുടെ ആ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദമാണ് ഈ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ വല്ലാതെ പിളർത്തിയത്. ഇനി ധാർത്തരാഷ്ട്രന്മാരാരാ, ധൃതരാഷ്ട്രൻ ആരാ നമുക്കറിയാം അല്ലേ. കണ്ണു കാണാത്തയാളാണ്, ദുര്യോധനൻ്റെ പിതാവാണ് ധൃതരാഷ്ട്രം. ആ ധൃതരാഷ്ട്രയുടെ മകനെയാണ് എന്ത് പറയുക, ധാർത്തരാഷ്ട്ര എന്ന് പറയാം. ഇവിടെ ബഹുവചനത്തിലാണ് പ്രയോഗം, ധർത്തരാഷ്ട്രാണാം. അപ്പം എന്തായി, ധൃതരാഷ്ട്രക്ക് കുറേ കുട്ടികളുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 101 കുട്ടികളാണ്, 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിയായ ദുശ്ശള ഈ യുദ്ധത്തിലൊന്നും പങ്കെടുക്കുന്നില്ല. അപ്പം അവളെ ദൂരത്ത് പാവം, വളരെ സങ്കടമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അവളുടെ കഥ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ഈ 100 പുത്രന്മാരും, ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരും ഏതിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ ഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ധർത്തരാഷ്ട്രാണ്. ധൃതരാഷ്ട്രരുടെ 100 കുട്ടികളുടെയും ഹൃദയം എന്തായിപ്പോയി, പിളർന്നുപോയി. എന്ത് കേട്ടപ്പോൾ, പാണ്ഡവന്മാരുടെ ഭാഗത്തു നിന്നുള്ള ശംഖനാദങ്ങൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരുടെയും ഹൃദയം തകർന്നുപോയി. വിദാരയത്, അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മളൊരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ അന്വേഷിച്ച് 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 ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് നമ്മളങ്ങനെ കൃത്യമായി കണ്ടെത്തുന്ന ഒരു രീതി ഒന്ന് പറഞ്ഞു തന്നു മാത്രം. എല്ലാ ശ്ലോകങ്ങളും നമുക്കിങ്ങനെ ഈ ആകാംക്ഷ പ്രണാളി ഉപയോഗിച്ച് പഠിക്കാം. ഇനി ഇതിനകത്ത് എന്താ വേറെ പറയുന്നത്, നഭശ്ച പൃഥിവീം ചെയ്യുക തുമുലോ വിനുനാദയൻ. ഈ ശബ്ദം, അതായത് ഇവരുടെ ശംഖനാദത്തിൻ്റെ ശബ്ദം, നഭശ്ച, നഭഹ പറഞ്ഞ ആകാശം, ആകാശത്തെയും, പൃഥിവീം ച ഏവ, പൃഥിവി പറഞ്ഞ ഭൂമി, ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെയും. ആകാശം മുകളിലാണ്, പൃഥിവി ഭൂമി താഴെയാണ്. അവിടെ മുഴുവനും ആകാശവും ഭൂമിയും മുഴുവനും എന്തായി, തുമുലോ വിനുനാദയൻ. വിനുനാദയൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ പറയുക, പ്രതിധ്വനിക്കുക എന്നൊക്കെ പറയില്ല, അതാണ് വിനുനാദയൻ ചെയ്യാൻ. പ്രതിധ്വനിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, എന്താ മാറ്റൊലിക്കൊള്ളുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ വലിയ ശംഖനാദമാണ് ഇവർ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ പാണ്ഡവപക്ഷത്തുള്ള ഇവരുടെ എല്ലാവരുടെയും ശംഖനാദം ആകാശം മുഴുവനും മാറ്റൊലിക്കൊണ്ടു.
ഭൂമി മുഴുവനും മട്ടിലേക്ക് കൊണ്ടു. അതിൻ്റെ പ്രതിധ്വനി ഇങ്ങനെ കേൾക്കാമായിരുന്നു അർത്ഥം എല്ലാ ഭാഗത്തും. മാത്രമല്ല ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ ശബ്ദം നന്നായിട്ട് ഇങ്ങനെ കേട്ടു അല്ലേ. ഈ ശബ്ദം കേട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറയുകയാണ്. അതിൻ്റെ ഒരു ആ ശബ്ദത്തിൻ്റെ അനന്തരഫലത്തെപ്പറ്റി പറയുകയാണ്. ധാർത്തരാഷ്ട്രാണ ഹൃദയാനി വിദാരയത്, ധൃതരാഷ്ട്രരുടെ എല്ലാ പുത്രന്മാരുടെയും എന്ന് മാത്രം അർത്ഥമെടുത്താൽ പോരാ. നമ്മൾ ആ ശ്ലോകം വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം. പലതവണ ശ്ലോകം വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ എന്താ പറയുക ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുക. ഒന്നുകൂടി വായിച്ചു നോക്കൂ. സഘോഷോ ധർത്തരാഷ്ട്രാണ ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. അപ്പോൾ ആ ശ്ലോകം ഇങ്ങനെ പലതവണ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ധാർത്തരാഷ്ട്രാണാം എന്ന് പറയുന്നത് കൊണ്ട് കേവലം ധൃതരാഷ്ട്രരുടെ 100 കുട്ടികളെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. പിന്നെയോ, ആ കൗരവപക്ഷത്ത് ആരുണ്ടോ ആ കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണിപ്പടയുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും കൗരവപക്ഷത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും ഹൃദയങ്ങളെ അതെന്തായി പിളർത്തി എന്നൊരർത്ഥം വരും. അത് കൂടുതൽ തവണ വായിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ അർത്ഥം മനസ്സിലാവുക. ഇപ്പോൾ കൗരവപക്ഷത്ത് ആരുണ്ട്? ഭീഷ്മരുണ്ട്. ഭീഷ്മരുടെ ഹൃദയം പോലും പിളർന്നുപോയി ഭഗവാന്റെ ആ പാഞ്ചുജന്യത്തിൻ്റെ ധ്വനി കേട്ടപ്പോൾ. അതുപോലെ ദ്രോണരുണ്ട്, ദ്രോണരുടെയും ഹൃദയം പിളർന്നുപോയി. പിന്നെ അവിടെ അശ്വത്ഥാമാവുണ്ട്, കൃപാചാര്യരുണ്ട് അല്ലേ, എത്രയോ പേരുണ്ട്. അപ്പോൾ അവിടെ ഉള്ള സകല ആൾക്കാരുടെയും എന്നുള്ളൊരർത്ഥം വരും ഇവിടെ ഈ ധർത്തരാഷ്ട്രാണ എന്നുള്ള ആ പദപ്രയോഗം കൊണ്ട്. അവിടെ ബഹുവചനത്തിലാണ് പ്രയോഗം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ശ്ലോകം പലതവണ ഇങ്ങനെ വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലാവുക. നമ്മൾ ആദ്യം ശ്ലോകം വായിക്കുമ്പോൾ കുറച്ച് കാര്യം മനസ്സിലാവും, രണ്ടാമത് പദങ്ങളുടെ അർത്ഥമൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും, പിന്നെ അതിലെ വ്യാകരണത്തിലെ പ്രയോഗങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും, പിന്നെ അതിൻ്റെ ധ്വനികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അർത്ഥങ്ങൾ മനസ്സിലാവും. ഇങ്ങനെ പല രീതിയിൽ വേണം ഇങ്ങനെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്താൻ. പിന്നെ പല അലങ്കാരങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ നോക്കണം, ഏത് വൃത്തമാണ് പ്രയോഗിച്ചോ നോക്കണം, അങ്ങനെ ശബ്ദത്തിൻ്റെ ഭംഗിയെപ്പറ്റി നോക്കണം. ഇതെല്ലാം നോക്കി നോക്കിയാണ് നമുക്ക് മെല്ലെ 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 ഒരുപാട് സമയം കൊണ്ട് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ള പലതരത്തിലുള്ള ശംഖനാദങ്ങളുടെ ശബ്ദ കോലാഹലം ആ കുരുക്ഷേത്ര ഭൂമി മുഴുവൻ നിറഞ്ഞ സമയത്ത് കൗരവന്മാരുടെ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തെ അത് പിളർത്തി. അതാണ് പൂർവാർത്ഥത്തിൻ്റെ അർത്ഥം. ഇനി ഉത്തരാർത്ഥത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ല. നഭശ്ച പൃഥിവീം ചെയ്യുക തുമ്മലോ വിനുനാദയൻ. ഈ ശബ്ദം എങ്ങനെയായിരുന്നു? എല്ലാ ഭാഗത്തും മാറ്റൊല്ലിക്കൊണ്ടു എന്ന് പറയാം. ആകാശം മുഴുവനും മാറ്റൊല്ലിക്കൊണ്ടു, ഭൂമി മുഴുവനും മാറ്റൊല്ലിക്കൊണ്ടു. തുമുലഹ എന്നുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചൊരു ശബ്ദമാണ്. ഭീഷണമായി തീരുക, ഭയങ്കരമായി തീരുക എന്നൊക്കെ അർത്ഥമാണ് ഈ തുമുലഹ എന്ന് പറയുന്ന ശബ്ദത്തിൽ. അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചു നോക്കാം. സഘോഷോ ധർത്തരാഷ്ട്രാണാം ഹൃദയായി വ്യധാരയത് നഭശ്ച പൃഥിവീം ചെയ്വ തുമുലോ വ്യനുനാദയൻ. ഇത് നമ്മളൊന്നുകൂടി ചിന്തിക്കുക. ഈ കൗരവപക്ഷത്തുള്ള ആൾക്കാർ, അതായത് ഭീഷ്മർ ഒരു ശംഖനാദം മുഴക്കിയെന്ന് പറഞ്ഞു, പിന്നെ കൗരവപക്ഷത്തുള്ള പല ആൾക്കാരും ആനകം അതുപോലെ പലതരത്തിലുള്ള പെരുമ്പറ ഇതൊക്കെ മുഴക്കി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ. പക്ഷേ കൗരവപക്ഷത്തുള്ള ആൾക്കാർ ഈ മാതിരി ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും പാണ്ഡവപക്ഷത്തിന് യാതൊരു കുലുക്കും ഉണ്ടായി എന്ന് പറഞ്ഞില്ല അല്ലേ. ഒരു കുലുക്കും ഉണ്ടായില്ല, പാണ്ഡവന്മാർ പേടിച്ചില്ല. നേരെ മറിച്ച് പാണ്ഡവന്മാരുടെ ഭാഗത്തുനിന്ന് ഈ ഇവരുടെ പലതരത്തിലുള്ള ശംഖനാദങ്ങൾ കേട്ടപ്പോൾ കൗരവപക്ഷത്തുള്ള മുഴുവൻ ആൾക്കാരും ശരിക്കും എന്തായിപ്പോയി, വല്ലാതെ പേടിച്ചു പോയി. ഈ കാട്ടിലൊക്കെ ചിലപ്പം സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കും. സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് മറ്റുള്ള ഈ ജീവികളൊക്കെ വല്ലാതെ പേടിച്ച് പല വഴിക്കും ഓടിപ്പോവും. അപ്പോൾ ഇതേപോലെ പാണ്ഡവന്മാരുടെ ഭാഗത്തുനിന്നുള്ള ആ സിംഹഗർജനം പോലെയുള്ള ഈ ശംഖനാദങ്ങൾ കേട്ടപ്പോൾ കൗരവപക്ഷത്തുള്ള മുഴുവൻ ആൾക്കാരും വല്ലാതെ പേടിച്ചുപോയി, അവരുടെ ഹൃദയങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു എന്ന് പറയുകയാണല്ലേ. ഇതിന് വേറെയും ചില ഞാൻ പറഞ്ഞില്ലേ ധ്വനി നോക്കണം എന്ന് പറയും ഒരു ശ്ലോകത്തിൽ. എന്താ അതിൻ്റെ ധ്വനി എന്നാണെങ്കിൽ, ഈ കൗരവന്മാർ പലതരത്തിലും ആരെ ഉപദ്രവിച്ചിരുന്നു? പാണ്ഡവന്മാരെ ഉപദ്രവിച്ചിരുന്നു. അങ്ങനെ ഉപദ്രവിച്ചതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവില്ല, ഉപദ്രവിച്ച കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇങ്ങനെ പേടിയുണ്ടാവും. ആ പേടി അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അവരങ്ങനെ എന്താ പറയുക വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരെന്തെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഇത് മഹാഭാരതം മുഴുവൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ. ഭീമനെ വിഷം കൊടുത്ത് ഒന്നായിട്ട് കാട്ടുവള്ളികളെ കൊണ്ടൊക്കെ പിടിച്ചു കെട്ടി ഗംഗയുടെ വലിയ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ആര്, ദുര്യോധനൻ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടെന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭീമസേന രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്.
അതുപോലെ ഇവർ ഇവർക്ക് ഒരു വലിയൊരു മാളിക പണിതു കൊടുക്കും ഈ ദുര്യോധനൻ. വലിയൊരു കൊട്ടാരം, അരക്കില്ലം എന്നാണ് അതിന് പറയുക. അരക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അരക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനമാണ്. അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്ന അരക്ക് മാത്രമല്ല, അതേപോലെ പല പല സാധനങ്ങൾ ചേർത്തിട്ടാണ് അവർ അരക്കില്ലുണ്ടാക്കി കൊടുത്തത്. ഈ അരക്കില്ലുണ്ടാക്കാനും അവിടെ താമസിപ്പിക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ, അവർക്ക് വേണ്ട പാണ്ഡവന്മാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പുരോചനൻ എന്ന് പറയുന്ന ഒരാളെയാണ് ആര് ഏൽപ്പിച്ചത്? ദുര്യോധനൻ ഏൽപ്പിച്ചത്. ദുര്യോധനൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, ഒരു വലംകൈ എന്നൊക്കെ പറയില്ലേ, ഒരു ചാരനാണ്. അപ്പം ഈ പുരോചനൻ നല്ല നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് പാണ്ഡവന്മാരുടെ കൂടെ ഇങ്ങനെ ഈ അരക്കില്ലത്തിൽ താമസിക്കുകയാണ്. ഒരു സംശയവും തോന്നാൻ പാടില്ല. പക്ഷെ ദുര്യോധനൻ്റെ വിചാരം എന്താ, എങ്ങനെയെങ്കിലും ഈ ഇവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലണം എന്നായിരുന്നു വിചാരം. അതിനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു. ഇതെന്തൊരു കഷ്ടാലോചിച്ച് നോക്കുമല്ലേ, എത്രയോ നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്ന സാധുക്കളായ ഈ പാണ്ഡവന്മാരെയും അതുപോലെ കുന്തിയെയും അരക്കില്ലത്തിൽ താമസിപ്പിച്ച് ആ വീടിന് തീ കൊടുക്കാനാണ് ആര് പദ്ധതിയിട്ടത്? ദുര്യോധനൻ പദ്ധതിയിട്ടത്. പക്ഷേ വിദുരൻ എന്തെങ്ങനെയോ മനസ്സിലാക്കി. വിദുരൻ ധർമാത്മാവായിരുന്നു. വിദുരൻ ചില ചാരന്മാർ വഴി ഈ വിവരങ്ങളൊക്കെ പാണ്ഡവന്മാരെ അറിയിച്ചു. അങ്ങനെ പാണ്ഡവന്മാർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയാണ് പാണ്ഡവന്മാർ എന്ത് ചെയ്യുന്നത്, അവിടെ ഈ അരക്കില്ലത്തിൻ്റെ ഉള്ളിൽ ആരുമറിയാതെ വലിയൊരു ഗുഹാദ്വാരം ഉണ്ടാക്കുകയാണ്. അത് ആ ഗുഹാദ്വാരം ഉണ്ടാക്കിപ്പിച്ച് അത് കുറേ ദൂരെ അങ്ങനെ സഞ്ചരിച്ച ഗുഹയിനുള്ളിൽ കൂടെ സഞ്ചരിച്ച് അവിടെ എത്തും, ഒരു കാട്ടിലേക്ക് എത്തും. അങ്ങനെ കാട്ടിൽ പോയിട്ട് രക്ഷപ്പെടാം. എന്നിട്ട് ഈ അരക്കില്ലത്തിന് തീ കൊടുക്കുന്ന സമയത്ത് ഈ ഭീമസേനൊക്കെയാണ് ഇവരെല്ലാവരെയും, തൻ്റെ അമ്മയെ നോക്കണം, തൻ്റെ സഹോദരന്മാരെയൊക്കെ നോക്കണം, പിന്നെ ഈ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ അത് കൂരിരട്ടാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ തുരങ്കം വഴി ഗുഹാമാർഗം വഴി അവർ രക്ഷപ്പെട്ട് കാട്ടിലെത്തുന്നത്. അരക്കില്ലം മുഴുവൻ നന്നായിട്ട് കത്തിച്ച അമ്പലേ. അപ്പോൾ ദുര്യോധനൻ മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിച്ചു, കഴിഞ്ഞു, ഇനി ഇവരെ കൊണ്ട് യാതൊരു ശല്യവുമില്ല എന്ന് വിചാരിച്ച് ദുര്യോധനാദികളൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വരാൻ അഭിനയിച്ചു, അയ്യോ പാണ്ഡവന്മാർ മരിച്ചു പോയല്ലോ, നമ്മൾ എന്താ ചെയ്യുക. കാരണം ചെയ്യുന്നത് ഇവരാണ്, പക്ഷേ അവർ അഭിനയിക്കും കൂടി ചെയ്യുമല്ലോ ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ. അപ്പം ഇങ്ങനെ അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട്, ഈശ്വരാധീനം കൊണ്ടൊക്കെ അവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ കാട്ടിൽ പോയിട്ടാണ് അവർ രക്ഷപ്പെടുന്നത്. ആ കഥകളൊക്കെ വിസ്തരിച്ച് നമുക്ക് മഹാഭാരതത്തിൽ വായിക്കാം. അപ്പം ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുക, പെരയ്ക്ക് തീ വയ്ക്കുക, അതുപോലെ പിന്നീട് ഈ കള്ളച്ചൂത് കളിക്കുക. കളിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് കളിക്കണ്ടേ, കള്ളച്ചൂത് കളിച്ചിട്ടാണ് ചൂതിൽ തോൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പാഞ്ചാലിയെ എന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടി ഇവർ പരിശ്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് പാണ്ഡവന്മാർക്ക് 12 കൊല്ലം കാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു, അജ്ഞാതവാസം അനുഷ്ഠിക്കേണ്ടി വന്നു അല്ലേ. എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ ദുര്യോധനാദികൾ കാരണം, ധൃതരാഷ്ട്രരും ധൃതരാഷ്ട്രപുത്രന്മാരും കാരണം ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഈ കൗരവപക്ഷത്തുള്ള ആൾക്കാരുടെ മനസ്സിൽ ഈ കഥകളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. അതാണ് ഈ ശംഖനാദം കേട്ടതോടുകൂടി പാണ്ഡവന്മാരാണോ ജയിക്കുക എന്നുള്ള ഒരു പ്രബലമായ വിശ്വാസം ആർക്ക് വന്നു കഴിഞ്ഞു, കൗരവന്മാർക്ക് പോലും വന്നു കഴിഞ്ഞു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ പേടിച്ചു. വല്ലാതെ പേടിച്ചതുകൊണ്ടാണ് ഇവിടെ എന്ത് ശബ്ദം പ്രയോഗിച്ചത്, ഈ വ്യത ഹൃദയാനിവ്യതാരയത് എന്ന് പറയുന്ന ഒരു ശബ്ദം പ്രയോഗിച്ചത്. അപ്പോൾ വേദവ്യാസനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം അല്ലേ. ഇവരുടെ ഒക്കെ കൂടെ ജീവിച്ചുകൊണ്ടാണ് വേദവ്യാസൻ മഹാഭാരതമാകുന്ന വലിയ ഒരു ഇതിഹാസം എഴുതുന്നത്. വേദവ്യാസനും ആ മഹാഭാരതമാകുന്ന ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ്. അപ്പം ഇങ്ങനെ പല അർത്ഥങ്ങളുള്ളതാണ് ഈ ശ്ലോകം. അപ്പോൾ ഒന്നും കൂടി ആ ശ്ലോകം വായിച്ച് ഈ ശ്ലോകം എന്ത് ചെയ്യാം, ഭഗവാന്റെ പദാരവിന്ദങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സഘോഷോ ധർത്തരാഷ്ട്രാണാം ഹൃദയാനിവ്യതാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വിനുനാദയൻ. പലതവണ ശ്ലോകം ചൊല്ലുക. കഴിഞ്ഞ ദിവസം ചൊല്ലിക്കേട്ട ശ്ലോകങ്ങളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുക, അർത്ഥങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുക. പഴയ ദിവസം അല്ലെങ്കിൽ മുൻ ദിവസങ്ങളിൽ കേട്ടതാണെന്ന് വിചാരിച്ച് കേൾക്കാതിരിക്കരുതെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ശ്ലോകങ്ങളും ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാം കേട്ട് നോക്കണം. അപ്പോഴേ നമുക്ക് ആ പരസ്പര ബന്ധമൊക്കെ മനസ്സിലാവും. ഇനി ഈ ശ്ലോകം നമുക്ക് ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ.